മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അനുവദിച്ചതിനെതിരെ നഗരസഭയിലെ UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സമരം KPCC മെമ്പർ ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അനുവദിച്ചതിനെതിരെ നഗരസഭയിലെ UDF കൗൺസിലർമാർ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് അടുത്ത മാസം 3 ചർച്ച ചെയ്യാനിരിക്കുകയാണ്. കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വിശദീകരിക്കുന്നതിനായി UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. സമരം KPCC അംഗം ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് മുക്ക നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ബീവറേജസിന് ലൈസൻസ് നൽകിയതെന്നും കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ മുക്കത്തെ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാനുള്ള അജണ്ടയാണ് ആദ്യം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ അവിടെ സാധാരണ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മാതിരി തന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾ, അവിടെ ചുറ്റുമാനുള്ള വീടുകൾ മാത്രമല്ല അതിനടുത്തുള്ള ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുമായി അനുബന്ധമായി ഒട്ടേറെ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. മദ്യവർജനമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സംസ്ഥാനത്തെ കൂട്ടിയ ബീവറേജ് കോർപ്പറേഷനൊക്കെ തന്നെ 43 കൊണ്ടുപോകാനുള്ള സാഹചര്യം ആരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ രാത്രിയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുക. ധർണയ്ക്ക് നഗരസഭാ കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, ഗഫൂർ മാസ്റ്റർ, മധു മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ധർണയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.